എന്താണ് ടേബിൾ ടോപ്പ് റൺവേകൾ? സാധാരണയായി റൺവേ ഒരു വിശാലമായ സ്ഥലത്താണ് പണി കഴിക്കുന്നത്. എന്നാൽ സ്ഥലപരിമിതികൾക്കുള്ളിൽ താഴ്വരകളുടെ നടുക്ക് ഒരു കുന്നിൻ്റെ മുകൾ ഭാഗം ചെത്തിമിനുക്കി അല്ലെങ്കിൽ രണ്ട് കുന്നുകൾക്കിടയിൽ നിർമ്മിക്കുന്നതാണ് ടേബിൾ ടോപ്പ് റൺവേ. കാഴ്ചയിൽ ഒരു മേശയുടെ മുകൾ ഭാഗം പോലെ തോന്നിക്കുന്നതുകൊണ്ട് വ്യോമയാന ഭാഷയിൽ ഇതിനെ ടേബിൾ ടോപ്പ് റൺവേ എന്ന് പറയുന്നു. അല്പമൊന്നു തെന്നിയാൽ മേശപ്പുറത്ത് നിന്നൊരു ഗ്ലാസ് തെന്നി വീഴുന്നതുപോലെ വിമാനം താഴേക്ക് പതിക്കും. കുന്നുകൾക്കിടയിൽ രൂപപ്പെടുന്നതുകൊണ്ട് ഈ റൺവേയുടെ വശങ്ങൾ ചരിവുകളും കിടങ്ങുകളും താഴ്ചയുള്ള കുഴികളും നിറഞ്ഞതാണ്. കാണുവാൻ വളരെ മനോഹരമാണ് ടേബിൾ ടോപ്പ് റൺവേകൾ, എന്നാൽ അത്ര തന്നെ അപകടം നിറഞ്ഞതും. പ്രതികൂലമായ കാലാവസ്ഥകളിൽ ഇത്തരം ടേബിൾ ടോപ്പ് റൺവേകളിൽ ലാൻഡിംഗ് പ്രൊസീജിയർ പൈലറ്റുമാർക്ക് വളരെയധികം ആശയക്കുഴപ്പവും വെല്ലുവിളികളും ഉയർത്തുന്നതാണ്. റൺവേ ഇല്യൂഷൻ എന്നാൽ എന്ത്? റൺവേയിലേക്ക് താഴ്ന്നിറങ്ങുമ്പോൾ പൈലറ്റുമാരുടെ കാഴ്ച അനുഭവത്തിന് പെട്ടെന്ന് മാറ്റം ഉണ്ടാകുന്നു. കോക്പിറ്റിൽ നിന്നുള്ള കാഴ്ചയിൽ പൈലറ്റിന് ടേബിൾ ടോപ്പ് റൺവേയുടെ കൃത്യമായ നീളവും വീതിയും മനസ്സിലാക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാകുന്നു. ഇക്കാരണത്താൽ റൺവേ യഥാർത്ഥത്തിൽ നിന്ന് ദൂരെയായോ അല്ലെങ്കിൽ അടുത്തു കാണുകയോ ചെയ്യുന്നു. ഇതാണ് റൺവേ ഇല്യൂഷൻ. ശക്തമായ മഴയും മഞ്ഞും തുടങ്ങിയ പ്രതികൂലമായ കാലാവസ്ഥകൾ ഇത്തരം റൺവേ ഇല്യൂഷനുകൾക്ക് ആക്കം കൂട്ടുന്നു. ടേബിൾ ടോപ്പ് റൺവേകളിലെ റൺവേ ഇല്യൂഷൻ എങ്ങനെയാണ് അപകട കാരണമാകുന്നത്? സാധാരണയായി റൺവേയുടെ ഒരറ്റത്ത് ലാൻഡ് ചെയ്ത വിമാനം റൺവേയിലൂടെ ഒരു നിശ്ചിത ദൂരം ഓടിയാണ് വേഗം നിയന്ത്രിച്ച് നിർത്തുന്നത്. എന്നാൽ ഇത്തരം റൺവേ ഇല്യൂഷനിലൂടെ കാഴ്ച തടസ്സപ്പെട്ട് കുറേ മുന്നിലായി വിമാനം ലാൻഡ് ചെയ്താൽ കുറച്ചു ദൂരം ഓടി വേഗം നിയന്ത്രിച്ച് നിർത്തുവാനുള്ള സ്ഥലം മതിയാകാതെ വരും. ഇക്കാരണത്താൽ വിമാനം നിയന്ത്രണം വിട്ട് റൺവേ മറികടന്ന് ചരിവുകളിലേക്കും താഴ്ചകളിലേക്കും പതിച്ച് അപകട കാരണമാവുകയും ചെയ്യും. അപകട സാധ്യത ഏറ്റവും കൂടിയ വിമാനത്താവളങ്ങളിൽ ഒന്നാണ് ടേബിൾ ടോപ്പ് രീതിയിൽ ക്രമപ്പെടുത്തിയത്. വ്യോമയാന വിദഗ്ധരുടെ വിലയിരുത്തലുകളുടെ അടിസ്ഥാനത്തിൽ രാജ്യത്തെ ഏറ്റവും അപകട സാധ്യത കൂടിയ ടേബിൾ ടോപ്പ് റൺവേകളിൽ ഒന്ന് സിംലയിലാണ്, രണ്ടാമത്തേത് മംഗലാപുരത്തും. 2010 May 22 158 പേരുടെ മരണത്തിന് കാരണമായ മംഗളൂരു വിമാന അപകടം ഉണ്ടായത്. ദുബായിൽ നിന്ന് പുറപ്പെട്ട എയർ ഇന്ത്യ എക്സ്പ്രസ് ആണ് ബജ്പേയ് വിമാനത്താവളത്തിൽ സിഗ്നൽ തൂണിലിടിച്ച് ചിറകൊടിഞ്ഞ് റൺവേ മറികടന്ന് മുന്നോട്ട് പോയി 150 അടി താഴ്ചയിലേക്ക് പതിച്ച് 158 യാത്രക്കാരുടെ ജീവനും സ്വപ്നവും കത്തിയമർന്നത്. മംഗലാപുരം വിമാന അപകടത്തിന് ശേഷം ഇത്തരം ടേബിൾ ടോപ്പ് മാതൃകയിലുള്ള കരിപ്പൂർ വിമാനത്താവളത്തിൽ അന്താരാഷ്ട്ര വിമാന സർവീസുകളുടെ എണ്ണം സുരക്ഷാ കാരണങ്ങളാൽ കുറവ് വരുത്തിയിരുന്നു. 2010 ഈ വിമാന ദുരന്തം വളരെ വേദനയോടുകൂടി ചരിത്രത്തിൻ്റെ താളുകളിൽ കുറിച്ച് ഇനി ഒരിക്കലും ആവർത്തിക്കല്ലേ എന്ന് പ്രതീക്ഷിച്ച് അതിവേഗം 2020 നമ്മൾ നടന്നു. എങ്കിലും വീണ്ടും ഓർമ്മപ്പെടുത്തലുകൾ എന്ന പോലെ നമ്മുടെ നാടിനെ നടുക്കി മറ്റൊരു വിമാന ദുരന്തത്തിന് കൂടി കരിപ്പൂർ വിമാനത്താവളം സാക്ഷ്യം വഹിച്ചു. വന്ദേ ഭാരത് രക്ഷാദൗത്യത്തിൻ്റെ ഭാഗമായി ദുബായിൽ നിന്ന് പുറപ്പെട്ട് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനമാണ് കരിപ്പൂർ വിമാനത്താവളത്തിൽ റൺവേയിൽ നിന്ന് തെന്നിമാറി 35 അടി താഴ്ചയിലേക്ക് പതിച്ച് വൻ ദുരന്തത്തിന് ഇരയായത്. നാഷണൽ ഡിഫൻസ് അക്കാഡമിയിലും എയർഫോഴ്സിലും മികവ് തെളിയിച്ച പൈലറ്റ് ഡി വി സാധേയും കോ പൈലറ്റ് അഖിലേഷ് കുമാറുമായിരുന്നു കോക്പിറ്റിൽ. പൈലറ്റിന്റെ മനസാന്നിധ്യവും പ്രാഗൽഭ്യവും വലിയൊരു അളവിൽ അപകടത്തിന്റെ ആഘാതം കുറയ്ക്കുവാൻ സാധിച്ചു. എങ്കിലും പൈലറ്റും സഹപൈലറ്റും അടക്കം ദുബായിൽ നിന്നും ജന്മനാടിന്റെ സുരക്ഷിതത്വത്തിലേക്ക് പറന്നിറങ്ങാൻ കൊതിച്ച 18 ജീവനുകളും നമുക്ക് നഷ്ടമായി. ടേബിൾ ടോപ്പ് റൺവേയും പ്രതികൂല കാലാവസ്ഥയും ദുരന്തത്തിന് കാരണമായോ? വിമാനം ആദ്യം ലാൻഡ് ചെയ്യുവാനുള്ള പാഴ്ശ്രമത്തിനു ശേഷം രണ്ടാം തവണ എമർജൻസി ലാൻഡിങ്ങിൽ എന്താണ് സംഭവിച്ചത്? ചോദ്യങ്ങൾ ബാക്കി നിർത്തി ചരിത്രത്തിൻ്റെ ഏടുകളിലേക്ക് കരിപ്പൂർ വിമാന ദുരന്തവും എഴുതി ചേർക്കപ്പെട്ടു. നഷ്ടങ്ങൾ വളരെ വലുതാണ്. നാൾ വഴികളിൽ പ്രിയപ്പെട്ടവരുടെ ജീവനുകൾക്ക് ടേബിൾ ടോപ്പ് റൺവേകൾ കെണി ഒരുക്കാതിരിക്കട്ടെ. നമ്മുടെ നഷ്ടങ്ങൾക്കും വേദനകൾക്കും അപ്പുറം ഒരു നിമിഷം പോലും പാഴാക്കാതെ കൊറോണയെ വകവയ്ക്കാതെ പ്രതികൂല സാഹചര്യങ്ങളെ മറികടന്ന് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം വഹിച്ച് ഓരോ ജീവിതങ്ങളെയും വാരിയെടുത്ത് ഒറ്റക്കെട്ടായി ഒരു നാട് ഒരുമിച്ച് നിൽക്കുന്ന കാഴ്ച എത്ര അഭിനന്ദിച്ചാലും മതിവരില്ല.